ഭയങ്കര ജനപ്രീതി നേടിയുണ്ട്. പെട്ടെന്ന് സിനിമയിൽ ആൾക്കാർ പ്രതീക്ഷകൾ ആൾക്കാർ വിളിച്ച വെച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാർ ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നത് കാരണം വിളിച്ചു നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു ചേച്ചിയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സീരിയലിൽ കിട്ടിയ ഒരു സംഭവം തന്നെയായിരിക്കില്ലേ? അധികം ആൾക്കാർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരും ചേച്ചി ഉണ്ടാവും. ആദ്യ സിനിമയാണ്, എങ്ങനെയാണ് എക്സൈറ്റ്മെന്റ്? എങ്ങനെയാണ് അതുണ്ട്? അതുണ്ട്. എന്നാൽ പോലും കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ സുമതി പറയുന്നത് സുമതിയാണോ? എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എങ്ങനെയും ചെയ്തിരുന്നോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ജി പി ചേട്ടൻ എന്ത് പറഞ്ഞു? അഭിനയത്തിന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരില്ലേ? ഡയറക്ടറും റൈറ്ററും അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും ഒക്കെ പറഞ്ഞിരുന്ന പോലെ ചെയ്യണം. അച്ഛനൊക്കെ എന്താ പറയണേ? ശരി, അച്ഛനൊക്കെ എല്ലാവർക്കും സന്തോഷം, വലിയ കാര്യല്ലേ. ടെൻഷൻ ഉണ്ടോ? ചേച്ചിന്റെ ആദ്യത്തെ സിനിമ ഒരു നായികയായിട്ടുള്ള ആദ്യത്തെ സിനിമ അല്ല, നായികയായിട്ട് ഇരുപത്തൊന്നും അല്ലാത്ത വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നമ്മളെക്കാട്ടിലൊക്കെ സീനിയറാണ്. യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി ഇൻ ടു സിനിമ, അതും ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വലിയൊരു ഭാഗ്യമാണ്. നല്ലൊരു ക്യാരക്ടറുമാണ്, നല്ല ഒരു ലോഞ്ചാണ്. ഗംഭീരമായിട്ടത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ അവൾക്ക്. ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ചേട്ടനും ചേച്ചിയിട്ടൊരു പടം ഞങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ലല്ലോ. ഞാൻ പ്രിപ്പറേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ ചെയ്ത സിനിമയെക്കാൾ കൂടുതൽ സിനിമ എന്താ ബാലേട്ടനൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ പോലും പഠിച്ചിട്ടില്ല. ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാനായിട്ട് ടിപ്സ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തിരിച്ചു പറയാറുണ്ട്. ഇടയ്ക്ക് ഒരു ടിപ്സൊക്കെ ഞാൻ പോയി ചോദിക്കാറുണ്ട്. ഇപ്പോ ഞങ്ങള് മറ്റേ പുതിയതായി ഇറങ്ങുന്ന എന്റെ സിനിമയുടെ റിവ്യൂ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അഭിനയത്തിന്റെ എന്തെങ്കിലും ടിപ്സ് പറയാറുണ്ടോ? മനോരാജ് റിവ്യൂ വെച്ചായിരുന്നു. അപ്പൊ അതുപോലെ ആ ഒരു തമാശകൾ ഞങ്ങൾക്ക് ഇടയിലുണ്ട്. പക്ഷെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് കാര്യങ്ങൾ. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.